ഇപ്പോഴും കുട്ടേട്ടൻ സിനിമയിലെ കുറെ പേര് നമ്മൾ വിട്ടുപിരിഞ്ഞു. അപ്പൊ അവസാനമായിട്ട് നമ്മളെ പ്രിയപ്പെട്ട ഇന്നസെന്റ് ഏട്ടൻ, നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം വലിയ സൗഹൃദമാണ്, നിങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം വലുതാണ്. ഇന്നസെന്റിനെ കാണാൻ എനിക്ക് തോന്നുന്നു രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞു തോന്നും. ഞാൻ ആ വീട്ടിലിരിക്കുമ്പോഴാണ് കുട്ടേട്ടൻ വരുന്നതും ഒതുങ്ങി എന്ന് കാണുന്ന ഒരു സീൻ എന്റെ മനസ്സിന്റെ ആഴത്തിൽ തട്ടിയ ഒരു ഇതാണ് ഒതുങ്ങി എന്ന് കാണുന്നത്. എങ്ങനെയാണ് ഇന്നസെന്റിനായിട്ടുള്ള ഒരു വൈബ്? ഞാൻ എൻ്റെ ഇത്ര നാളത്തെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ അച്ഛനെ പറ്റി പറയും. അച്ഛനാണ് എൻ്റെ എല്ലാം. എപ്പോഴും ഞാൻ അഭിനയ ദൈവത്തെ മാത്രമല്ല ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, നല്ല എല്ലാ നിലയിലും എൻ്റെ റോൾ മോഡലെല്ലാം അച്ഛനാണ്. ഞാൻ അതല്ലാതെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒന്നോ രണ്ടോ പേര് ഒരാൾ ഇന്നസെൻ്റ് ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധം. പക്ഷേ ഞാൻ മാത്രം ഇന്നസെൻ്റ്, അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. എൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, മക്കളെങ്ങനെയുണ്ട്, അങ്ങനത്തെ വിശേഷമൊക്കെ അന്വേഷിക്കുന്ന ഒരു സത്യസന്ധനായ മനുഷ്യനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും സത്യസന്ധനായ മനുഷ്യരിൽ ഒരാളാണ് ഇന്നസെൻ്റ്. വളരെ എന്ന് വെച്ചാൽ ഒരു കള്ളത്തരം ഇല്ല. കള്ളത്തരം ഇല്ലെന്ന് വെച്ചാൽ പുള്ളി ചെയ്ത ചിലപ്പം ജീവിക്കാൻ വേണ്ടി ചില കള്ളത്തരങ്ങളെന്ന് പറഞ്ഞില്ല, എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉള്ളത്. പക്ഷേ അതൊക്കെ പുള്ളി പറയുകയും ചെയ്യും. എന്നിട്ട് പണ്ട് അദ്ദേഹം തീപ്പെട്ടി കമ്പനി നടത്തിയ കഥയൊക്കെ പറയും, ഭയങ്കര രസമാണ് പറയുന്നത്. അപ്പോൾ അന്ന് അവിടെ പലരോടും കടം മേടിച്ചിട്ട് കൊടുക്കാൻ നിവർത്തിയില്ല, മുങ്ങി. എന്നിട്ട് അവരെ അദ്ദേഹത്തിന് പൈസയൊക്കെ ഉണ്ടായപ്പോൾ അവരെ അന്വേഷിച്ചു, അന്വേഷിച്ച് പോയി പൈസ കൊടുത്തു. അതുപോലെ ഈയിടെ ഞാൻ വേറൊരു കഥ കേട്ടത്, രണ്ട് സുഹൃത്തുക്കൾ മലയാള സിനിമയിൽ തന്നെ രണ്ട് അദ്ദേഹത്തിന് വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കൾ, ഒന്ന് പ്രിയനും സത്യേട്ടനുമാണ്. രണ്ടുപേരും വളരെ അടുപ്പമാണ്. അപ്പം അവർ രണ്ടുപേരും ഒരേ സിനിമയ്ക്ക് ഒരേ സമയത്ത് അഭിനയിക്കാൻ വിളിച്ചു. ഏകദേശം ഒരു 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 അവസരം, ആ ഒരു 10-25 ദിവസത്തിനുള്ളിൽ രണ്ട് സിനിമ. ഈ രണ്ട് സിനിമയിലും അഭിനയിക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു സിനിമയിലും അഭിനയിക്കാൻ പറ്റുള്ളൂ, അത്ര വലിയ റോളുകളാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നസെൻ്റ് എന്ത് ചെയ്തു, രണ്ട് പടവും വേണ്ടെന്ന് വെച്ചു. അപ്പം ഇവർ തമ്മിൽ അറിഞ്ഞു. അവൻ പ്രിയൻ പറഞ്ഞു അത് വേണ്ട, കുഴപ്പമില്ല, സത്യൻ്റെ പഠിത്തം അന്വേഷിച്ചു. അപ്പം ഇല്ല പ്രിയ, എനിക്ക് വേറെ ജോലി, വേറെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് ഒഴിഞ്ഞു. സത്യേട്ടൻ അറിഞ്ഞപ്പോൾ സത്യേട്ടൻ പറഞ്ഞു അതെന്താ നിങ്ങൾ പ്രിയൻ്റെ പടത്തിൽ അഭിനയിക്കൂ, അവർക്കതൊന്നൊരു പ്രശ്നമേ അല്ല, ഇന്നസെൻ്റ് അഭിനയിച്ചില്ല ഒരാൾ പോലും അങ്ങനെ എൻ്റെ അറിവിൽ ചെയ്യുമെന്ന് തോന്നുന്നു, ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ അതൊക്കെ പുള്ളി അത്രമാത്രം ഈ സുഹൃത്ത് ബന്ധങ്ങൾ തകരാതിരിക്കാൻ വേണ്ടി അത്രമാത്രം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. എന്നെ വിളിച്ച് ഈ പറഞ്ഞ പോലെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കും, അച്ഛനെ പറ്റി ചോദിക്കും. പിന്നെ ഇന്നസെൻ്റ് ഏട്ടൻ അറിയപ്പെടുന്ന നടനാകുന്നതിനും അത് വീട്ടിലാദ്യം വരുന്ന എൻ്റെ കൂടെ റാംജിറാവു സ്പീക്കിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല സൗഹൃദമായി. അപ്പം അങ്ങനെ കോട്ടയത്ത് വന്ന് എൻ്റെ വീട്ടിൽ വന്ന് അച്ഛനെ കാണാൻ വേണ്ടി വന്ന് അച്ഛനായിട്ട് സംസാരിച്ചു നിന്നപ്പം അച്ഛൻ്റെ നാടകങ്ങളൊക്കെ ഇന്നസെൻ്റിനെ കണ്ടിട്ടുണ്ട്. ഇരിങ്ങാലക്കൂടെ ക്രൈസ്റ്റ് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ പ്രേതലോകം കാബാലിയൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ പ്രേതലോകം നാടകത്തിലെ ഡയലോഗ് ഒക്കെ ഇന്നസെൻ്റിൻ്റെ അപ്പോഴും നല്ല ഓർമ്മയാണ്. ഒരു അതിനകത്ത് ചെറിയ ഹ്യൂമർ സിറ്റുവേഷനൊക്കെ ഉണ്ട്, ഒരാൾ അടി കൊടുക്കുന്ന കാര്യം, ആ ഡയലോഗ്, ആ അച്ഛൻ പറയുന്ന ഡയലോഗ്, ഇതൊക്കെ ഇന്നസെൻ്റിനും പറഞ്ഞു. അപ്പോൾ ഇന്നസെൻ്റ് ഞാനിതൊക്കെ ഓർത്ത് വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ രീതിയിലാണ് പറയുന്നത്. അന്ന് അച്ഛൻ ചിരിച്ചിട്ട്, അപ്പം അച്ഛൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഡയറി എഴുതും. അതായത് എല്ലാ നാടക സംബന്ധമായ കാര്യമല്ലേ, അച്ഛൻ സ്ട്രൈക്ക് ചെയ്യുന്ന എന്ത് കാര്യം എഴുതും, എഴുതി വയ്ക്കും. അപ്പോൾ അച്ഛൻ്റെ ഡയറി എടുത്ത്, ആ ഡയറി എടുത്തിട്ട് മറച്ച് അതിനകത്ത് പണ്ട് ഇളക്കങ്ങളോ അങ്ങനെ ഏതൊരു സിനിമ കണ്ടപ്പം അതിനകത്തൊരു കറവക്കാരനായിട്ടോ മറ്റോ ഇന്നസെൻ്റ്, അത് കണ്ടപ്പോൾ അച്ഛൻ പെട്ടെന്ന് അച്ഛൻ തോന്നി ഇയാൾ മിടുക്കനാണല്ലോ, ഇയാൾ മലയാള സിനിമയിൽ മുതൽക്കൂട്ടായിരിക്കും, ഇയാൾ തീർച്ചയായിട്ടും നാളെ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമാകുമെന്ന് അങ്ങനെ എന്തോ അച്ഛൻ എഴുതി വെച്ചു. അച്ഛനെ ആരെ കാണിക്കാൻ വേണ്ടല്ല, ഇന്നസെൻ്റ് ഇതാ പറഞ്ഞപ്പോൾ അച്ഛനെ എടുത്ത് ഡയറി എടുത്ത് കാണിച്ചു, ആ വർഷത്തെ ഡയറിയാണ്. ഇന്നസെൻ്റ് ഭയങ്കര അത്ഭുതമായിപ്പോയി. അന്ന് അച്ഛൻ ഇങ്ങനെ എഴുതിയാണ്, ഇന്നസെൻ്റെ പരിചയമൊന്നുമില്ല. അപ്പം അതൊക്കെ ഇന്നസെൻ്റ് ഇപ്പോഴും ഒരുപാട് പേരോട് പറയുമായിരുന്നു, ഇങ്ങനെ എന്നെ പറ്റി പിള്ളച്ചാനം പറഞ്ഞിട്ടുണ്ട്, അറിയാമോ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞത്. അപ്പം അത് അങ്ങനെ ഒരുപാട് ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്. പിന്നെ ഈ അസുഖം വന്നിട്ട് അതിനെ അങ്ങനെ അതിജീവിച്ചതും അന്നേരം അങ്ങനെയുടെ ആറ്റിറ്റ്യൂഡും അത് എത്രയോ പേർക്ക് പ്രചോദനമായി. അങ്ങനെ ആ പുസ്തകം എഴുതിയത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ പുസ്തകം എഴുതാനുള്ള ഒരു തോട്ട് ഉണ്ടല്ലോ, അതൊക്കെ എത്ര മാത്രം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അല്ലേ. അതെ 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 അല്ല പുള്ളി ഈ പറഞ്ഞ അസുഖം ഒന്ന് കുറേ നാളായല്ലേ, ഇപ്പം അതെല്ലാം അസുഖം മാറി. പിന്നെ ഈ ന്യൂമോണിയ, കോവിഡ് വന്ന്, കോവിഡ് ന്യൂമോണിയ അതെല്ലാം കൂടെ വന്നിട്ട് എന്തായാലും വലിയൊരു ഓർമ്മ തന്നെയാണ് ഇപ്പം വന്നത്. അതെ അതെ, എന്തായാലും ഇന്നസെൻ്റ് ഏട്ടൻ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. ഇന്നസെൻ്റ് ഏട്ടന് പകരം മറ്റൊരു ഇന്നസെൻ്റ് ഏട്ടൻ ഉണ്ടാകില്ല.
അയ്യോ അല്ല അങ്ങനെ അങ്ങനെ എനിക്ക് കോടി ജന്മങ്ങളിലൊക്കെ ഒരാളായിരിക്കും എന്ന് വെച്ചാൽ അത് പറ്റി ആസ് എ പേഴ്സൺ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നടന്നുള്ളതിനൊക്കെ ഗംഭീര നടനാണ്. അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാ സിനിമ കാണുന്ന എല്ലാവർക്കും അറിയും. ഒരു വ്യക്തി എന്നുള്ളതിൽ അങ്ങനെ ഒരു അത്ഭുത മനുഷ്യനാണ് അങ്ങയുടെ ജീവിതവും അങ്ങയുടെ ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നത് സത്യസന്ധതയാണ് ജീവിതത്തോടുള്ള സത്യസന്ധത. അത് ഞാൻ എൻ്റെ അച്ഛനിൽ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്നസെൻ്റ് ആയിരുന്നു വളരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരാളാണ്. രാംജി റാവു സിനിമ ഇപ്പോഴും ഇപ്പോഴും ടി വിയിൽ വന്നാൽ ആളുകൾ ഇങ്ങനെ കുടുംബസമേതം ഇരിക്കണല്ലോ കാണാൻ. അന്നും ഇന്നും അന്നത്തെ ഔസേപ്പച്ചനാണ് ആ പ്രൊഡ്യൂസർ ഔസേപ്പച്ചന് ലാസ്റ്റ് കുരിശു കൊടുത്ത ഒരു മരിച്ചു കിടക്കും കുരിശു കൊടുക്കുന്ന ഒരു പടം എനിക്ക് തോന്നുന്നു. കാപ്പട്ടേട്ടൻ കണ്ടോന്നറിയല്ല മരിച്ചു കിടന്ന് ലാസ്റ്റുള്ള ഇതിൽ ഞാനന്ന് അവിടെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പൊ ലാസ്റ്റ് കുരിശു കയ്യിൽ പ്രാർത്ഥിച്ചു വെച്ച് ഔസേപ്പച്ചനായിട്ട് കുരിശു കൊടുക്കുന്നത് രാംജി റാവുവിന്റെ പ്രൊഡ്യൂസറാണ് ഔസേപ്പച്ചനാണ്. അതൊക്കെ വലിയൊരു സങ്കടത്തിന്റെ ഒരു നിമിഷമായിരുന്നു. പല ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, ഭയങ്കര ഇഷ്ടമുള്ള എല്ലാ ലെവലിലുള്ള ആൾക്കാർക്കും. അല്ലെങ്കിൽ ഒരു സിനിമാ താരം പോയിട്ട് ഒരു അവിടെ പോയിട്ട് എം പി ആയിട്ട് നിന്നിട്ട് വളരെ ഭൂരിപക്ഷത്തിന് ജയിച്ച മറ്റൊരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തിപ്രഭാവം മാത്രമാണ്. പാർട്ടിയല്ല അത് വ്യക്തിപ്രഭാവം തന്നെയാണ്, അതാണ് പറഞ്ഞത് വ്യക്തിപ്രഭാവത്തിന്റെ ഒരു ഉടമയാണ്. എന്തായാലും ഇന്നസെന്റേറ്റൻ ഇല്ലാത്ത ഒരു വർഷമാണ് ഇനി. ഈ പൂക്കാലം സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. എനിക്ക് ഇനിയും കുട്ടേട്ടനെ കുറേ സിനിമകൾ കാണണം. കുട്ടേട്ടൻ്റെ അഭിനയങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്, പേഴ്സണൽ എനിക്കും വലിയ ഇഷ്ടമാണ്. ഇനി ഒത്തിരി ഒത്തിരി സിനിമയിൽ അഭിനയിക്കണം.